السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. رحمان پٹ ابو ہریرہ رضی اللہ تعالی عنہ تو امام بخاری تنگلوں امام مسلم تنگلوں رپورٹ چیئن حدیث لا يزال احدكم في صلاة ما دامت الصلاة تحبسه لا يمنعه ان ينقلب الى اهله الا الصلاة. لا يزال احدكم في صلاة نغل الورال نسكارت لائی کنڈے ایرکو മാദാമത്ത് സ്വലാത്തു തഹബ്ബിസുഹു, നിസ്കാരം അവനെ തടുത്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം, ലായംനഅഹു, അവനെ തടുക്കുന്നില്ല, അയ്യങ്കലിബ ഇലാഹിലിഹി, അവൻ്റെ വീട്ടുകാരിലേക്ക് കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകലിനെ തൊട്ട് ഇല്ല സ്വല, നിസ്കാരമല്ലാതെ തടുക്കുന്നില്ല. ഒരാള് നിസ്കരിക്കാൻ വന്നു, നിസ്കാരത്തിന് വേണ്ടി കാത്തിരുന്നു, അവന് വേണമെങ്കിൽ മടങ്ങി വീട്ടിലേക്ക് പോവാം, പെട്ടെന്ന് നിസ്കരിച്ച് വീട്ടിലേക്ക് പോവാം. പക്ഷെ അവൻ ജമാഅത്തെ നിസ്കരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ മറ്റു ഗുണങ്ങൾക്ക് വേണ്ടിയോ എന്തെങ്കിലും കാരണത്താൽ നിസ്കാരത്തിനെ പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കണം. എത്ര സമയം നിസ്കാരത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്നുവോ അത്രയും സമയം അവൻ നിസ്കാരത്തിലായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും എന്നാണ് ഈ പറഞ്ഞ ഹദീസിൻ്റെ അർത്ഥം. നിസ്കാരത്തിന് പ്രതീക്ഷിച്ചിരിക്കുക എന്നത് വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരിക്കൽ ഇശാ നിസ്കാരം കുറേ പിന്തിച്ചു. ശത്രുല്ലയിൽ രാത്രിയുടെ ഒരു ഭാഗം മുഴുവൻ അല്ലെങ്കിൽ രാത്രിയുടെ പകുതി വരെ പിന്തിച്ചു. സ്വഹാബത്ത് അങ്ങനെ കാത്തിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, ആ ആൾക്കാരൊക്കെ ഉറങ്ങി, നിങ്ങൾ നിസ്കാരം കാത്തിരുന്ന ഈ സമയത്തോളം നിങ്ങൾ നിസ്കാരത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പോൾ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക എന്നത് നിസ്കാരത്തിലിരുന്ന പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന വലിയൊരു ഇബാദത്താണ്. ചിലപ്പോൾ ജമാഅത്ത് നിസ്കാരം കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് നേരമൊക്കെ പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും. പള്ളിയിൽ നമ്മൾ നിസ്കരിക്കാൻ പോയാൽ ചിലപ്പോൾ അടുത്ത സമയം കഴിഞ്ഞിരിക്കണമെങ്കിൽ പിന്നൊരു ജമാഅത്ത് കിട്ടണമെങ്കിൽ ചിലപ്പോൾ കുറേ നേരം ആരെങ്കിലും വരാൻ കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ആകുമ്പോഴും ചിലപ്പോൾ ഒരു ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉറക്കത്തിൽ പോകാൻ കാത്തിരിക്കേണ്ടി വരും. ഇങ്ങനൊക്കെ ഒരു നിസ്കാരത്തിന് പ്രതീക്ഷിച്ചിരിക്കേണ്ടി വന്നതിൽ യാതൊരു നഷ്ടവുമില്ല. അത്രയും സമയം നിസ്കരിക്കുന്ന കൂലിയാണ് ലഭിക്കാൻ പോകുന്നത്. ഇനി നിസ്കാരം കഴിഞ്ഞാലോ? ഇമാം ബുഖാരി തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, തുസല്ലിൽ മലായികത്തു അലാ അഹദികും, നിങ്ങളിലൊരാൾക്ക് മലായികത്ത് പ്രാർത്ഥിക്കും, മാദാമ ഫീ മുസല്ലാഹു അല്ലദീ സല്ലാ ഫീഹി, അവൻ നിസ്കരിച്ച അവൻ്റെ നിസ്കാര സ്ഥാനത്തവൻ ആകുന്ന കാലത്തോളം, മാലം യഹ്ദിസ്, അശുദ്ധി ഉണ്ടാവാത്തപ്പോൾ, തഖൂലു മലായികത്ത് പറയും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ർഹംഹു, അല്ലാഹുവേ അദ്ദേഹത്തിന് പൊറുക്കണേ, അല്ലാഹുവേ അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യണേ. രണ്ട് വാക്ക് പ്രാർത്ഥന ആണെങ്കിൽ എല്ലാം പെട്ടല്ലോ. ഒന്ന്, നമുക്ക് അടിസ്ഥാനപരമായിട്ട് അല്ലാഹു ദോഷങ്ങളൊക്കെ പുറത്തേറണം, എന്നാലും രക്ഷപ്പെടുന്നു. രണ്ടാമത്തെ റഹ്മത്ത്, റഹ്മത്തിൽ നിന്ന് എല്ലാ അനുഗ്രഹവും പെട്ടല്ലോ, അപ്പം എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ നല്ല ഗുണങ്ങളും വരും. അപ്പോൾ ആ മനുഷ്യന് മാഫ്രത്തും കൊടുക്കണം, എല്ലാ നല്ല ഗുണങ്ങളും കൊടുക്കണേ എന്ന് മലായിക്കത്തെ പ്രാർത്ഥിക്കുന്നു. നിസ്കാരം കഴിഞ്ഞാൽ വേഗം എഴുന്നേറ്റ് പോകാനൊന്നും ആരും ധൃതി കൂട്ടരുത്. സാധാരണ നമ്മളൊക്കെ ദുആ കഴിയുന്നവരൊക്കെ ഇരിക്കും, അത് കഴിഞ്ഞാലും കുറച്ച് നേരം കൂടി ഇരിക്കൽ ശീലാക്കാം. ജോലി ഒഴിവുള്ളപ്പോഴെങ്കിലും കുറച്ച് നേരം നിസ്കാരം കഴിഞ്ഞാൽ നിസ്കരിച്ചവർ തന്നെ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെല്ലാൻ ബോധാനൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ആയാൽ വളരെ ഇഷ്ടമാണ്. പള്ളിയിലാകുമ്പോൾ എത്തിക്കാഫിൻ്റെ കൂലി അതും കിട്ടും. എന്തായാലും നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നു, നിസ്കാരം കഴിഞ്ഞിരിക്കുന്നു, രണ്ടും വളരെ പ്രധാനപ്പെട്ട ഇബാദത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല നിസ്കാരം, നിസ്കാരത്തിന് അനുബന്ധമായ കാര്യങ്ങൾ ഒരുപാട് പ്രതിഫലം വാരി കൂട്ടാൻ പറ്റിയ അവസരങ്ങളാണ്. അല്ലാഹു അതൊക്കെ സമ്പാദിക്കാൻ അതിൽ സംതൃപ്തരവാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. السلام عليكم ورحمة الله.